ജിനിഫോ, നമുക്കിപ്പം ബംഗാൾ കേറ്റ് മാത്രമാണ് നമ്മുടെ വീട്ടിലുള്ളത്? ആ, ബംഗാൾ കേറ്റ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഒരു പെയർ എത്ര? ആ, ഒരു പെയർ ബംഗാൾ കേറ്റ്. നമ്മൾ ഒരു ആദ്യ മെയിലിനായി ഇവൻ എടുത്തു, പിന്നെ നമ്മൾ ഫീമെയിലിനെ എടുത്തു. ഇവന് പറയുന്ന പേരെന്താണ് ഈ ഒരു കളർ പാറ്റേണൊക്കെ? ഇത് ഗോൾഡൻ റോസറ്റാ. ഗോൾഡൻ റോസറ്റാന്ന് പറയുന്നത് പാറ്റേണിന്റെ കളറ് ഗോൾഡൻ, അതിൽ റോസറ്റ. ഇതിൽ പല ടൈപ്പുകൾ വരുന്നുണ്ട്, പല റോസറ്റുകൾ വരുന്നുണ്ട്. ഗോൾഡൻ റോസറ്റ് മെയിലാണ് നമ്മുടെ ഉള്ളത്. ഗോൾഡൻ റോസറ്റ് വേറെ കളേഴ്സ് ഏതൊക്കെ വരുന്നത്? വേറെ സിൽവർ വരുന്നുണ്ട്, പിന്നെ മാർബിൾ എന്നുള്ളൊരു പാറ്റേൺ വരുന്നുണ്ട്. അങ്ങനെ പല റോസറ്റ് അല്ല, വേറെ പാറ്റേൺസ് വേറെ ഏതാ വരുന്നത്? മാർബിൾ, മാർബിൾ അല്ലേ, സ്പോട്ടഡ് മാർബിൾ ഒക്കെ വരുന്നു, പിന്നെ ക്ലൗഡഡ്, അങ്ങനൊക്കെ വരുന്നുണ്ട്. എപ്പോഴും ഈ റോസറ്റ എന്നുള്ളതിനാണോ? ആ, ഈ റോസറ്റ അതേപോലെ തന്നെ ക്ലൗഡഡ്, സ്പോട്ടഡ് ഒക്കെ ആവശ്യക്കാരുണ്ട്. ഈ റോസറ്റ കറക്റ്റ് നമ്മുടെ ടൈഗറിന്റെ ആ ഒരു പാറ്റേൺ ആണ് വരുന്നത്. ആ, അതന്നെ റോസറ്റ കറക്റ്റ് ആ ടൈഗറിന്റെ ആ ഒരു ഇതിൽ വരും. പിന്നെ സ്പോട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിപ്പുലിയുടെ മറ്റേ സ്പോട്ടഡ് ആയിട്ടുള്ള അതിന്റെ പാറ്റേൺ വരും. ഇതിപ്പം എത്ര വയസ്സുണ്ട് ഇവന്? ഇവനിപ്പോ ഒരു ഒന്നര വയസ്സ്. ഒന്നര വയസ്സുണ്ട്, ഒന്നര വയസ്സ് കഴിഞ്ഞുണ്ട്. ഇവനാണ് നമ്മുടെ ഇപ്പോ ഉള്ള കിറ്റൻസിന്റെ ഫാദർ. ഫാദർ ഇവനാണ്. നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു മെയിൽ കാറ്റാണ്. ഇവന്റെ ഫാദറും മദറൊക്കെ റോസറ്റ് തന്നെയാണ്. റോസറ്റ് തന്നെയാണ്, നല്ല ലൈനേജിൽ വരുന്നത്. അവന്റെ ഫാദർ കറക്റ്റ് ഒരു പുലിയുടെ കറക്റ്റ് ഒരു പതിപ്പാണ്. അവന്റെ ക്വാളിറ്റി ഇവന് കിട്ടിയിട്ടുണ്ട്. ഇത് അമേരിക്കൻ ബ്രീഡാണ് ഇവൻ. പാറ്റേൺ കൊണ്ട് വിളിക്കുന്നതാണോ? അല്ല, ഇതേ ഏഷ്യൻ വൈൽഡ് ലെപ്പേർഡ് കാറ്റും പിന്നെ അമേരിക്കയിലുള്ള ഒരു ഡൊമസ്റ്റിക് കാറ്റും തമ്മിൽ ബ്രീഡ് വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. ഓക്കെ, ഇതിന്റെ കളറും പാറ്റേൺ അനുസരിച്ചാണ് റേറ്റ് വരുന്നത്. മാർബിളൊക്കെ സ്റ്റാർട്ടിങ് ഒരു 30 രൂപ ആ റേഞ്ചിലാണ് മാർബിളൊക്കെ വരുന്നത്. വേറെ പാറ്റേൺ വരുന്നുണ്ട്, അതിനൊക്കെ നല്ല റേറ്റ് ആണ്. മോഹവില പോലെ നല്ല ആക്റ്റീവ് ആണ് ഇവര്. പിന്നെ ഇവരുടെ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഈ പൂച്ചകള്, സാധാരണ നമ്മ പൂച്ചകളെ കാണുമ്പോ നമ്മുടെ വീട്ടിലും കുറെ പൂച്ച പണ്ട് ഉണ്ടായിരുന്നു. നമുക്ക് വരും പുറത്തു പോയിട്ട് വരുമ്പോ അവൻ ഒന്ന് തലബന്ധി ചോദിക്കാൻ അവിടെ കെടുക്കും. പക്ഷെ ഇവരങ്ങനെയല്ല, ഇവരെപ്പോഴും നമ്മുടെ ഡോഗിനെ വളർത്തില്ലേ, നമ്മുടെ ഡോഗിനെ വളർത്തുന്ന പോലെ തന്നെ എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കും. പിന്നെ ഇവരുടെ എടുത്ത് പറയേണ്ട ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അസാദ് ഇമ്മ്യൂണിറ്റി പോരായിരിക്കും, ഭയങ്കര ഇമ്മ്യൂണിറ്റി. ഒരു കുഴപ്പമില്ല ഇതിനെ. ഇന്ന് പറ പേർഷ്യൻ ആണോ ബെറ്റർ ഇതാണോ ബംഗാൾ കാറ്റ് കൂടുതൽ നല്ലൊരു ബ്രോയുടെ ചോയ്സിൽ വളർത്താൻ നല്ലത്? ഈ പേർഷ്യൻ കാറ്റ് എന്നൊക്കെ പറയുമ്പോ നന്നായി കെയർ ചെയ്യണം. ആ ഒരു കെയറിംഗ് ഒക്കെ എപ്പോഴും കൊടുക്കണം, ബ്രഷ് ചെയ്യണം, ബ്രഷ് ചെയ്യണം, ഇയർ ക്ലീൻ ചെയ്യണം. ഹെയർ വരുന്നില്ല, ഇതിൽ വലിയ ഹെയർ വരുന്നില്ല. പിന്നെ ഇവര് ഇവരെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ 3 മാസം കഴിയുമ്പോ ഒക്കെ കുളിപ്പിച്ചാൽ മതി, അപ്പോൾ തന്നെ ഇയർ ക്ലീൻ ചെയ്താൽ മതി. പിന്നെ ഹെയർ ഇല്ലാത്തതിന്റെ പേരിൽ അധികം ബ്രഷും ചെയ്യേണ്ട കാര്യമില്ല. ആ, ഇത് ഇതിപ്പോ 9 കിലോ ഉണ്ട്, ഇതിലും സൈസ് വരും ചിലത്. നമ്മുടെ മെയിൽ ആണിത്. ഇതിനാണ് നമ്മുടെ കിറ്റൻസിന് ഇപ്പോൾ ഉള്ള ഫാദർ അല്ലേ ബ്രോ? ഫാദർ ഗോൾഡൻ റോസർ. ഇവന്റെ പേരെന്താ? ഇവന്റെ ഡിയാഗോ. ഡിയാഗോ, പ്രിൻസ് ഡിയാഗോ അല്ലേ. ഓക്കെ, നമ്മുടെ ഇനിയിപ്പം മദറും കിറ്റൻസും ഉള്ള കിടക്കുന്ന ഒരു കൂടെ ഇത്. ഇവിടെ ആദ്യത്തെ പ്രശ്നമാണ്? ഇവിടെ ആദ്യത്തെ ലിറ്റർ അല്ലേ. ഓക്കെ, അപ്പൊ കിറ്റൻസ് എത്ര ദിവസമായി? കിറ്റൻസ് ഇപ്പോ 25-ാം തീയതിക്ക് 3 മാസം, കറക്റ്റ് 3 മാസം. ഈ പറഞ്ഞ 25-ാം തീയതി. 25-ാം തീയതി അല്ലേ. ഇത് ശരിക്കും ഒരു 90 ഡേയ്സ് കഴിയുമ്പോഴേ കറക്റ്റ് ആയിട്ടുള്ള മാർക്കിംഗ് കയറി വരത്തുള്ളൂ. ആ, ഇത് 90 ദിവസം കഴിയുമ്പോഴാണ് അതിന്റെ ഷെഡിങ് കഴിഞ്ഞ് മാർക്കിംഗ് കറക്റ്റ് ആയിട്ട് വരാം. പിന്നെ 6 മാസം പിടിക്കും കറക്റ്റ് ആയിട്ട് കിട്ടണെങ്കിൽ. ഓക്കെ, ഇതിപ്പോ എന്നാ ഫുഡൊക്കെ ഇവർക്ക് കൊടുക്കുന്നത്? ഇവർക്ക് ചിക്കൻ കൊടുക്കാറുണ്ട് ഞാൻ, പിന്നെ ഡ്രൈ ഫുഡ് കൊടുക്കാറ്. ഡ്രൈ ഫുഡ് അല്ലേ. കാറ്റ്ലിറ്ററൊക്കെ വെച്ചിട്ടുണ്ട്. ആ, കാറ്റ്ലിറ്ററൊക്കെ വെച്ചു. അങ്ങനെ വെളിയിലോട്ട് ഇറങ്ങി വിടാറില്ലേ? അല്ല, ഞാൻ നമ്മ അകത്തന്നെയാണ്, അകത്തന്നെയാണ്, ഇപ്പോഴും അകത്തന്നെയാണ് ഒരു. ശരി, ഇതെല്ലാം തന്നെ ഗോൾഡൻ റോസറ്റ് തന്നെയാണ് കിട്ടുന്നത്. ഇവർക്കൊക്കെ ചിക്കനും ഇതും. ഇവര് വൈൽഡിന്റെ ആ ഒരു ഇതില് ഇവരുടെ ഒരു ഇത് ലൈനേജ് അങ്ങനെ വരുന്ന കാരണം അല്ല, നമ്മൾ വേവിച്ചു കൊടുക്കുള്ളൂ. ഇത്ര കെയർ ചെയ്യണ കാരണം പിന്നെ ഞാൻ അത്ര റിസ്ക് എടുക്കില്ല. അല്ല, വൈൽഡ് എന്ന് പറഞ്ഞു അല്ല, ഇവർക്ക് അത് ഇഷ്ടമാണ്, റോ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക്. ഇവർക്ക് ഭയങ്കര ഇഷ്ടം റോ ഫുഡ്. പക്ഷെ നമ്മ ഞാൻ വേവിച്ചിട്ടാ കൊടുക്കാറ്. അതെന്നെങ്കിൽ നമ്മ അത്ര കെയർ ചെയ്ത് വളർത്തുന്ന. ശരി, ഇതിന് കെയറിങ്ങിന്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞു. ഏത് ക്ലൈമറ്റ് ആയാലും ഇവർക്ക് ഒരു വിഷയമില്ല, ഭയങ്കര ഇമ്മ്യൂണിറ്റി പവർ. സിമ്പിൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. മറ്റേനൊക്കെ കുളിപ്പിക്കണം എന്ന് പറയുന്നത് ഇതിന് അതൊന്നും ആവശ്യമില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഈ ബ്രഷിംഗ് ആണ് ഏറ്റവും വലിയ. ഇതിന് അങ്ങനത്തെ വിഷയമൊന്നും വരില്ല. 3 മാസം കൂടുമ്പോൾ കുളിപ്പിച്ചാൽ മതി, ഇയർ ക്ലീൻ ചെയ്താൽ മതി. പിന്നെ വരയ്ക്ക് മാസം മരുന്ന് കൊടുക്കണം, കറക്റ്റ് ചെയ്യണം. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇവള് ബിഗ് റോസറ്റയിൽ വരുന്ന ഇതാണ്. ഇവളുടെ ഫാദർ വന്നിട്ട് ഒരു ക്ലൗഡഡ് ആണ്. ഓക്കെ, ഇവളുടെ മദർ ബിഗ് റോസറ്റി ആണ്. ഓക്കെ, പല ലൈനേജിൽ വരുന്ന ഫീമെയിൽ തന്നെയാണ് ഇവളും. ഓക്കെ, ഇവളുടെ അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഇത്രയും
ക്വാളിറ്റി വന്നിട്ട്. പിന്നെ ഇവര് നല്ല ഇണക്കല്ലേ, ഇവര് നമ്മുടെ വീട്ടിലൊരു ഡോഗ് എങ്ങനെയാണോ അതേമാതിരിയാണ്. ഇവര് ഫുൾ ടൈം നമ്മുടെ കൂടെ തന്നെ, ഞാൻ പുറത്ത് പോയിട്ട് വന്നാലും ഫുൾ ടൈം ഇവർ എന്റെ കൂടെ തന്നെ നിൽക്കും. അഗ്രഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് വലിയ കുഴപ്പമില്ല, പുറത്തുനിന്ന് ആൾക്കാരോടൊക്കെ വന്ന് വരുമ്പോ കുറച്ച് ഇതുണ്ടാവും. നമ്മളടുത്തൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് നല്ല സ്നേഹത്തിലൊക്കെ നിൽക്കുന്ന ഫീമെയിൽ റോസറ്റ്. ഫീമെയിൽ സൈസ് കുറവായിരിക്കും അല്ലേ? ആ ഫീമെയിൽ കുറച്ച് സൈസ് കുറവായിരിക്കും, മെയിലിനെ അപേക്ഷിച്ച് സൈസ് കുറവായിരിക്കും. എടാ അവള് ഈ അവൾ മദർക്കായിട്ട് നല്ല സൈസ് ഉണ്ടായിരുന്നതാണ്, ലിറ്റർ കഴിഞ്ഞിട്ടിരിക്കണ കാരണമാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനിയിപ്പോ നമുക്കിപ്പോ കസ്റ്റമേഴ്സ് ഒക്കെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാലേ ഇപ്പൊ എന്തോ കാര്യങ്ങൾ ഇവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇവരെ ഇനിയിപ്പോ ഒന്നും ചെയ്യണ്ട, ഇവരിപ്പോ ടോയ്ലറ്റ് ട്രെയിനിങ് കഴിഞ്ഞതാണ്, ഫുഡൊക്കെ നന്നായിട്ട് എടുത്തു തുടങ്ങിയതാണ്. പ്രത്യേകിച്ച് ഇവർക്ക് ഒന്നും ചെയ്യാൻ, അടുത്ത ഇനിയിപ്പോ നമ്മള് വേറെ ഡിവോമിംഗ് ഒക്കെ ചെയ്യേണ്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഡിവോമിംഗ് ഒരു മാസം കൂടുമ്പോ ചെയ്താൽ മതി, മാസം കൂടുമ്പോ അല്ലേ? ഈ മാസത്തിൽ ചെയ്താൽ മതി. കുളിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ, കുളിപ്പിക്കലൊക്കെ 3 മാസം കൂടുമ്പോ കുളിപ്പിച്ചാൽ മതി. ഒരു വിഷയം അങ്ങനത്തെ ഒരു ഇതില്ല, ഭയങ്കര ഇമ്മ്യൂണിറ്റി പവറുള്ള ഒരു ബ്രീഡാണ് ഇവര്. ഇപ്പോ കേരളത്തിൽ ട്രെൻഡിങ് ആയിട്ടുണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ബംഗാൾ കാറ്റ് എന്ന് പറയുന്നത്. പേർഷ്യൻ മാറിയിട്ട് കുറെ ആൾക്കാർ ഇപ്പൊ ബംഗാൾ കാറ്റിന്റെ ഇതിലേക്ക് കുറെ ആൾക്കാർ മാറി, കുറെ സെലിബ്രിറ്റീസിന്റെ കയ്യിലും ബംഗാൾ കാറ്റായി. നമുക്ക് പുലിനെ വളർത്താൻ പറ്റില്ല, നമുക്ക് പുലിയുടെ പോലത്തെ പൂച്ചക്കുഞ്ഞുങ്ങളെ ഇതേപോലത്തെ കേജ് ആണ് കുറച്ചുകൂടെ നല്ലത്. ഇവരൊക്കെ ഇട്ട് വളർത്താൻ ഒരു സ്റ്റാൻഡ് ഒക്കെ ഇട്ടു കൊടുത്ത് സ്ലൈറ്റ് ആയിട്ടേ അത് വേണമെങ്കിൽ നമുക്ക് രണ്ടാക്കാം. നമുക്ക് ഓ ശരി, അടച്ചിട്ടല്ലേ, അടച്ചിവിടെ ലോക്ക് തന്നെ രണ്ടാവും. ഇവർക്ക് കുറച്ച് സ്പേസ് വേണം കളിക്കാനൊക്കെ. ആ കളിക്കാനൊക്കെ ഭയങ്കര എനർജിയാണ് ഇവർക്ക്, ഭയങ്കര സ്പേസ് വേണം അവർ. ഓക്കെ, ഇതിന്റെ ഇവനൊക്കെ നമ്മ നല്ല റോസറ്റാണ്. ഇവനൊക്കെ നമ്മ 30 രൂപ ലാസ്റ്റ്, 30 രൂപ ആൾക്കാരുണ്ടെങ്കിൽ. ബംഗാൾ കാറ്റിനെ എടുക്കുമ്പോൾ അതിന്റെ പേരന്റ്സിനെ നോക്കിട്ട് എടുക്കുക, അതാണ് മെയിൻ ഇത്. ആ പേരന്റ്സിന്റെ ക്വാളിറ്റി ആയിരിക്കും വരിക, ആ പേരന്റ്സിനെ നോക്കി മെയിൻ ആയിട്ട് എടുക്കുക, പിന്നെ പാറ്റേൺ നോക്കി എടുക്കുക. ഓക്കെ, രണ്ടുപേർ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ബോത്ത് ഫാദർ മദർ തന്നെയുണ്ട്. അപ്പൊ ആ ഒരു ക്വാളിറ്റി കാരണം നമ്മളൊരു കിറ്റണിനകത്ത് കാണാൻ വരും. പിന്നെ അതുപോലെ ഇപ്പൊ 90 ദിവസമാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാനും വരും. 6 മാസം ആകുമ്പോ പേരന്റ് തെളിയുള്ളൂ. ഇപ്പൊ ഷെഡിങ് കഴിഞ്ഞ് ഇത് വരുള്ളൂ. അപ്പൊ ഇതിന്റെ മേത്ത് ഇങ്ങനെ പൊന്തിക്കണ കുറെ രോമങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ പോകാൻ തുടങ്ങിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് വരുമ്പോ നല്ല ഉഷാറായിട്ട് വരും. ഇവരൊക്കെ 30 രൂപ ഒരേ വിലയാണോ? അല്ല, ഇത് നമ്മുടെ മെയിലാണ്, 4 മെയിലും ഒരു ഫീമെയിലാണ്. അതിൽ 4 മെയിലിനെ നമ്മ 30 രൂപയ്ക്കാണ് കൊടുക്കുന്നത്, ഫീമെയിലിനെ ലാസ്റ്റ് നമ്മ 35 രൂപയ്ക്ക് കൊടുക്കും കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു മെയില് ഇവരെ ഇവന്റെ റോസറ്റ് തന്നെ ഇവനെ നമ്മ 25 രൂപയ്ക്ക് ലാസ്റ്റ്. വ്യത്യാസം പാറ്റേണില് ചെറിയ ചേഞ്ച് ഉണ്ട്, പാറ്റേണിലുള്ള ചെറിയ ചേഞ്ച്. നല്ല ക്വാളിറ്റി ഉള്ള ഇതും തന്നെയാണ്. കറക്റ്റ് ലൊക്കേഷൻ ഇത് ഇരിഞ്ഞാലക്കുട എടക്കുളം സമുദായം സ്കൂൾ എന്ന് പറയും. ഓക്കെ, നമുക്ക് നല്ല ആവശ്യം ദൂരെ അവർക്ക് ഡെലിവറി ട്രാൻസ്പോർട്ടേഷൻ ഇവരെ ഞാനിവിടെ ചെയ്ത് 3rd ഹീറ്റിലാണ് ഞാൻ ചെയ്ത്. ഓക്കെ, 3rd ഹീറ്റ് ആകുമ്പോൾ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇനി പുതിയ ക്യാറ്റ്സ് വല്ലതും എടുക്കുന്നുണ്ടോ നിങ്ങൾ? പുതിയ ക്യാറ്റ്സിന് ഇപ്പൊ നോക്കണില്ല, ഇത് മെയിലാണോ? ആ ഇത് മെയിലല്ലേ, ഇത് മെയിലാ. നല്ല റോസറ്റ, നല്ല ക്വാളിറ്റി ഉള്ളത്. മെയിലിന്റെയും ഫീമെയിലിന്റെയും ക്വാളിറ്റി കിട്ടും. എന്തായാലും അവരുടെ പാരന്റ്സും നല്ല ക്വാളിറ്റിയാണ്, ഇവരും നല്ല ക്വാളിറ്റിയാണ്. ഈ റേറ്റില് എന്തായാലും ക്വാളിറ്റിയിലുള്ള കുട്ടികളെ സ്ഥലത്തും കിട്ടില്ല. ക്വാളിറ്റിയാണ് നോക്കാം. കിറ്റൻസിന്റെ ഫാദർ, നമ്മുടെ ഈ കാണുന്ന ഫാദർ, നമ്മുടെ പിന്നെ ഡിയാഗോ പ്രിൻസ് അല്ലേ? പ്രിൻസ് ഡിയാഗോ, പ്രിൻസ് ഡിയാഗോ. ഇവള് ഡയാന, ഡയാന. അപ്പൊ പ്രിൻസിന്റെ ഡയാനയുടെയും കിറ്റൻസിന്റെ 5 കിറ്റൻസ് ഉണ്ട്. ഒരു ഫീമെയിലും മെയിലും ആണ്. അപ്പൊ 25 to 35 ഇതിന്റെ ഒരു വിലഭാഗം വരുന്നത്. ബ്രോയുടെ നമ്പർ വീഡിയോക്കകത്തുണ്ട്. തൃശ്ശൂർ ഇരിങ്ങാലക്കുടയാണ് സ്ഥലം. ബ്രോയെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. പിന്നെ ദൂരെയുള്ളവരാണ് ഡെലിവറി, നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നല്ല ഈ ഒരു ബ്രോ പറയുന്നത് തന്നെ നമുക്ക് നല്ല മാർക്കിങ് പാറ്റേൺ ഒക്കെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസിൽ ഈ ഒരു പാറ്റേൺസ് കിട്ടത്തില്ല.
പിന്നെ വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും ഒരുപോലെ കാണല്ലേ, പേരൻസിനെ കണ്ട് കുട്ടികളെടുക്കും. കുട്ടികളെടുക്കുമ്പോ പേരൻസിനെ കണ്ടിട്ട് മാത്രം എടുക്കുക. ഓക്കേ.